തഖ്നതു അവർ നിരാശപ്പെടരുത് മിൻ റഹ്മത്തില്ലാഹി അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ ഇത്രമാത്രം അബദ്ധങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചില്ലേ ഇതൊക്കെ ഇനി എങ്ങനെ റബ്ബ് പൊറുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപങ്ങളിൽ ഉറച്ചു നിൽക്കാതെ റബ്ബിലേക്ക് തിരിച്ചോളൂ കാരണം ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യഗ്ഫിറുസ്സുനൂബ ജമീആ പാപങ്ങൾ മുഴുവനവൻ പൊറുക്കും കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അവൻ അത്യധികം പൊറുക്കുന്നവനാണ് കരുണയുടെ കടലാണ് അതേപോലെ തന്നെ ഇത് സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറഞ്ഞതെങ്കിൽ സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു വമൻ യഅമൽ സൂആ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറില്ലാഹ യജിദില്ലാഹ ഗഫൂറുർ റഹീം ആരെങ്കിലും ഒരു തിന്മ ചെയ്തു പോയാൽ ഔ യളിം നഫ്സഹു അല്ലെങ്കിൽ തന്നോട് തന്നെ കടുത്ത അക്രമം ഒരാൾ ചെയ്താലും സുമ്മ യസ്തഗ്ഫിറില്ലാഹ പിന്നെ അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണെങ്കിൽ യജിദില്ലാഹ ഗഫൂറുർ റഹീം അല്ലാഹുവിനെ ഏറെ പൊറുക്കുന്നവനായി ഗഫൂറായി അവനെ കണ്ടെത്താം റഹീമായിട്ട് അവനെ കണ്ടെത്താം ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലൂടെ അല്ലാഹു പറയുന്നുണ്ട് പടച്ച തമ്പുരാന്റെ ഖജനാവ് വിശാലമാണ് മഗ്ഫിറത്ത് അവൻ കുറച്ചാൾക്കൊന്നുമല്ല കൊടുക്കുന്നത് അവൻ ധാരാളം ആളുകൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുത്തു കൊടുക്കാൻ മാത്രം വിശാലനാണവൻ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ നിന്റെ റബ്ബ് മഗ്ഫിറത്ത് വിശാലമായി നൽകുന്നവനാണ് സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ വചനമാണത് അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു ത്വഹ എന്ന സൂറത്തിലെ 82-ാമത്തെ വചനം നിശ്ചയമായും ഞാൻ ആരാണ് ലഗഫാറുൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് കുറച്ചൊന്നുമല്ല ഞാൻ പൊറുക്കുന്നത് ധാരാളമായി ഞാൻ വിട്ടുവീഴ്ച ചെയ്യും പൊറുക്കും ആരോട് ലിമൻ താബ പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക് ആമന വിശ്വാസം നന്നാക്കുകയും വാമില സ്വാലിഹൻ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ സുമ്മഹിത്തദാ പിന്നെ നേർവഴി പ്രാപിച്ചവന് നാം പൊറുത്തു കൊടുക്കും മാത്രമല്ല പടച്ചവൻ ചെയ്യുന്ന ഒരു പ്രത്യേകമായ കാരുണ്യമെന്താ അബദ്ധം സംഭവിച്ചു പോയാൽ അവിവേകം കൊണ്ട് മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോയാൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്ത് തന്നെ സംഭവിക്കട്ടെ എന്ത് തന്നെ സംഭവിച്ചാലും പിന്നീട് നീ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയാൻ തയ്യാറുണ്ടോ പിന്നെ നീ അവനിലേക്ക് കേരിച്ച് മടങ്ങാൻ തയ്യാറുണ്ടോ അവന്റെ സവിധത്തിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി മനസ്സ് തപിച്ചുകൊണ്ട് പറയാൻ നിനക്കാകുമോ എങ്കിൽ അല്ലാഹു പറയുന്ന ഒരു പ്രത്യേകമായ പുണ്യം കൂടിയുണ്ട് അതെന്താ പാപം പൊറുത്തു തരും എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത് വകാനല്ലാഹു ഗഫൂറുർ റഹീമ സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ ആയത്താണത് അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് തിന്മകളെ സംബന്ധിച്ചാണ് മുമ്പുള്ള വചനങ്ങളിൽ പറയുന്നത് അവിടെ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് മനുഷ്യവധത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് തന്നെയും അല്ല പറയുന്നു ഇതൊക്കെ കഴിഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ മനസ്സ് പൊട്ടിക്കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പാപം ഞാൻ പൊറുത്തു കൊടുക്കുമെന്ന് മാത്രമല്ല അക്കൂട്ടർ അല്ലാഹു അവർക്ക് ബദലാക്കി കൊടുക്കുന്നതാണ് അല്ലാഹു അവർക്ക് പകരം ചെയ്തു കൊടുക്കുന്നതാണ് സയ്യിആത്തിഹിം എന്തിനെയാണ് അല്ലാഹു ബദലാക്കുന്നത് അവരുടെ തിന്മകളെയൊക്കെ ഹസനാത്ത് നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നു പാപം പൊറുത്തു കൊടുക്കുക എന്ന് മാത്രമല്ല മുമ്പ് ചെയ്ത തിന്മയൊക്കെ നന്മയാക്കി മാറ്റുക വക്കാനല്ലാഹു ഗഫൂറർ റഹീമ കണ്ടോ ഓരോ സ്ഥലത്തും അത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പേരാ പറയുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിന് വേണ്ടി തേടുമ്പോ റബ്ബിനോട് ഗഫിറേ ഗഫൂറേ ഗഫാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേടണം ഇതൊക്കെ പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്താ അല്ലാഹു ഇത്ര വിശാലമായിട്ട് ഇങ്ങനെ പറയുമ്പോ തെറ്റ് ചെയ്യാൻ മനുഷ്യന് ആവേശം തോന്നുന്നല്ലേ ചെയ്യാ
മനുഷ്യർക്ക് ഇത്രയൊക്കെ പുറത്തു കൊടുക്കുന്നു പറയുമ്പോ അത് തെറ്റ് ചെയ്യാൻ അല്ലാഹു ലൈസൻസ് തരികയാണോ? അബദ്ധങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയാണോ? ഒരിക്കലും അല്ല. അബദ്ധങ്ങൾ സംഭവിച്ചവരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നല്ല നിലക്ക് ആത്മാർത്ഥമായി കേറിച്ചാൽ മാത്രമേ എന്റെ ഈ പ്രത്യേകമായ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ലഭിക്കൂ. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്റായിന്റെ 25-ാമത്തെ ആയത്തിൽ കാണാം. അവർ സ്വാലിഹീങ്ങളായി മാറുകയാണെങ്കിൽ അത്തരക്കാരോട് ഫൈന്നഹു കാനലിൽ അവ്വാബീന ഗഫൂറാ, അങ്ങനെ കയറിച്ചവരിലേക്ക് മടങ്ങുന്നവരോട് അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അതുപോലെ തന്നെ ഏത് പാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരും ഇല്ലാമൻ ദലമ, ളുൽമൊരാൾ ചെയ്തു സുമ ബദ്ദല, പിന്നീട് അവൻ പകരം ചെയ്തു ഹുസ്നൻ, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചു, ബഅദ സൂഇൻ, പറ്റിപ്പോയ അബദ്ധത്തിന് ശേഷം പിന്നെ നന്മകൾ ചെയ്യുമ്പോൾ ഫഇന്നീ ഗഫൂറുർ റഹീം, അത്തരക്കാർക്ക് ഞാൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അപ്പൊ നന്മ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയെങ്കിൽ അതിൽ നിന്ന് ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. എന്നാൽ അതേ അവസരത്തിൽ ഖുർആൻ പറയുന്നു, അല്ലാഹു അവനിൽ പങ്കുചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. എന്താണ് അതിന്റെ ആശയം? എല്ലാ പാപവും അല്ലാഹു പൊറുക്കുന്നു പറയുന്നു, ഇവിടെ എന്താണ് പൊറുക്കൂലാന്ന് പറയുന്നത്? പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, യുബയ്യിനു, അല്ലാഹു വിശദീകരിക്കുകയാണ്, അന്നൽ മുഖീമ അല ശിർക്കി, ശിർക്കിൽ തന്നെ നിലനിൽക്കുന്നവൻ ഏതുവരെയും ഹത്തൽ വഫാത്ത്, മരണം വരെ ശിർക്കിൽ തന്നെ ജീവിച്ചവൻ, ലാ ഗുഫ്രാന ലിദുനൂബിഹി, അവനൊരിക്കലും അല്ല പൊറുക്കുന്നതല്ല. എന്തേ കാരണം? ലി അന്നഹു അവൻ ലം യുബദ്ദിൽ ഹുസ്നൻ ബഅദ സൂഇൻ, അവന്റെ ഈ തിന്മക്ക് പകരം അവനൊരു നന്മയും പിന്നെ പകരം കൊണ്ടുവന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചും അല്ല പറയുന്നത്, നബിയേ, നിങ്ങളാ മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അവരുടെ പാപം പൊറത്തു കൊടുക്കണമേ എന്ന് എന്നോട് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും സമമാണ്, അള്ളാഹു അവരോട് പൊറുക്കുന്നതേ അല്ല. എന്താ കാരണം? അവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇഖ്ലാസോട് കൂടെ വന്നിട്ടില്ല. അവരുടെ തിന്മയായ ആശയങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സ് അവരെ ക്ലിയർ ആക്കിയിട്ടില്ല. നേരെ മറിച്ച് ഏത് മുശ്രിക്കാണെങ്കിലും ഏത് മുനാഫിഖാണെങ്കിലും അബദ്ധം എന്ത് തന്നെ സംഭവിക്കട്ടെ, പിന്നീട് അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ അള്ളാഹു അത് പൊറുക്കാതിരിക്കുകയില്ല. അവൻ ശിർക്ക് ചെയ്തവനല്ലേ, മുനാഫിക്കല്ലേ എന്ന് വിചാരിച്ച് അള്ളാഹു പൊറുക്കാതിരിക്കുകയില്ല. പക്ഷെ മടങ്ങി വരണം, തൗബ ചെയ്യണം. അതാണ് അല്ലാഹു വിശദീകരിച്ചത്, ഇല്ലല്ലദീന താബു വഅസ്ലഹു വഅഅ്തസമു ബില്ലാഹി വഅഖ്ലസു ദീനഹും ലില്ലാഹി ഫഉലൈക മഅൽ മുഅ്മിനീന വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അളീമാ. പശ്ചാത്തപിച്ചവരൊഴികെ പശ്ചാത്താപം ശരിയാണെന്നതിനുള്ള രേഖയായിക്കൊണ്ട് പിന്നീടുള്ള ജീവിതം നന്നാക്കുകയും ചെയ്യണം. അതാണ് വഅസ്ലഹു വഅഅ്തസമു ബില്ലാഹി, അല്ലാഹുവിനെ മുറുകെ പിടിക്കണം, അവന്റെ ദീനിന്റെ ആശയങ്ങളെ കളഞ്ഞു കുളിക്കരുത്. വഅഖ്ലസു ദീനഹും ലില്ലാഹ്, അവരുടെ ദീനിനെ അവരുടെ അല്ലാഹുവിലേക്ക് ഇഖ്ലാസോടുകൂടി സമർപ്പിക്കണം. അത്തരത്തിലുള്ള ആളുകൾ, അത് മുമ്പേത് മുനാഫിക്കായാലും മുമ്പേത് മുശ്രിക്കിന്റെ ഗണത്തിൽപ്പെട്ടവനാണെങ്കിലും പടച്ചവൻ അവരോട് വിരോധമില്ല, വെറുപ്പില്ല. ഫഉലൈക മഅൽ മുഅ്മിനീന, അത്തരക്കാരും മുഅ്മിനീങ്ങളോടൊപ്പമാണ്. വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന, അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പിറകെ കൊടുക്കുന്നു അജ്റൻ അളീമാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലം നൽകുന്നു. അപ്പൊ ശിർക്ക് ചെയ്ത് നിഫാക്കൊക്കെ ചെയ്ത് പിന്നീട് പാപമോചനത്തിന് തേടിയിട്ടില്ലെങ്കിൽ പാപം പൊറുക്കുന്നതല്ല, മറിച്ച് മരിക്കുന്നതിന്റെ മുമ്പ് അവൻ പശ്ചാത്തപിച്ചാലോ അല്ലാഹു അവനും പൊറുത്തു കൊടുക്കും. ഇനി വേറൊരു മസല പണ്ഡിതന്മാര് പറയുന്നു, അതേ അവസരത്തിൽ അല്ല പറഞ്ഞല്ലോ, അവനുദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത പാപങ്ങൾ പൊറത്തു കൊടുക്കും, അപ്പൊ തൗബ വേണ്ടേ? അതിനെ കുറിച്ചുള്ള ചർച്ച കേട്ടോളൂ. ഇനി ഒരാൾ മരിച്ചുപോയി, വഹുവ മുഖീമുൻ അലൽ കബായിരി,
വൻ പാപങ്ങളിൽ തന്നെ നിലനിൽക്കെ ഒരാൾ മരിച്ചുപോയി, മിൻഗൈരിയൻ യത്തൂബ, പശ്ചാത്തപിക്കാതെ മരിച്ചുപോയി, മദ്യപിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, പരിശരിന്നവനാണ്, ഹറാം ചെയ്തവനാണ്, അങ്ങനെ വൻ പാപങ്ങൾ കുറെ ചെയ്തു, പക്ഷേ പശ്ചാത്തപിക്കാതെയാണ് ഒരാൾ മരിച്ചത്. ശിർക്കിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ള മഹാപാപങ്ങൾ ഒരാൾ ചെയ്തു, പശ്ചാത്തപിക്കാതെയാൾ മരിച്ചുപോയെങ്കിൽ എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അന്നഹു ലൈസ ലഹു അവനില്ല അഹദുൻ ഇൻദല്ലാ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കരാറൊന്നുമില്ല ബിൽ മഗ്ഫിറത്തി വറഹ്മത്തി അവൻ അല്ലാഹ പുറത്തു കൊടുത്തോളണം എന്ന് കരാറില്ല ഉദ്ദേശിച്ചെങ്കിൽ അവന് പുറത്തു കൊടുത്തേക്കും അവനോട് മാപ്പ് ചെയ്തേക്കും അവന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കല്ലാത്ത പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കും. അതേ അവസരത്തിൽ ഇനി അവൻ ഉദ്ദേശിച്ചാലോ അങ്ങനെയും ചെയ്യും, നരകത്തിയിലിട്ടവനെ ശിക്ഷിക്കും, അതും ബി അദിലിഹി അതും അവന്റെ നീതിയാണ്. പിന്നീട് അവൻ അനുഭവിച്ച് തീർക്കേണ്ട കാലഘട്ടം എത്രയാണ് അവൻ നരകത്തിൽ കഴിച്ചു കൂട്ടേണ്ടതെങ്കിൽ ആ കാലയളവ് റബ്ബിന് നന്നായിട്ടറിയാം. അക്കാലം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവന്റെ റഹ്മത്തിലൂടെ ആ നരകത്തിയിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ശുപാർശക്കാരുടേതായ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ അവൻ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് സുമ്മയുദ്ഖിലുൽ ജന്ന പിന്നീട് അവരെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് അവസാന കാലത്തെങ്കിലും പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും ആര് മാത്രമാണെന്നോ വദാലിക്കലിൽ മുവഹ്ഹിദീന ഖാസ തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം. പാവങ്ങളൊക്കെ പറ്റിപ്പോയിട്ട് കുറെ കാലം നരകത്തിൽ കിടന്ന് രക്ഷപ്പെടാമല്ലോ, അവസാനെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ എന്ന പ്രതീക്ഷയും അല്ലാഹു ആർക്ക് മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്? മുവഹ്ഹിദുകൾക്ക് മാത്രം. ശിർക്ക് ചെയ്തവൻ അങ്ങനെ പശ്ചാത്തപിക്കാതെയാണ് മരിച്ചതെങ്കിൽ അവർ നരകാഗ്നിയിൽ ശാശ്വതമാണ്, അതിൽ നിന്ന് അവർക്ക് മോചനമില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് പടച്ചവന്റെ ഏറ്റവും വലിയ കാരുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു ഗഫൂറാണ്, അവൻ ഗാഫിറാണ്, അവൻ ഗഫാറാണ്. ഇനി അതുപോലെ തന്നെ പടച്ചതമ്പുരാന്റെ ഈ ഗഫാർ എന്ന ഗുണം അല്ലെങ്കിൽ അവൻ പൊറുക്കുന്നു എന്ന ഗുണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു ചിന്ത കൂടി വേണം. എന്തിനാ അള്ളാഹു ഈ പാപമൊക്കെ പൊറുക്കുന്നത്? പടച്ചവന് നമ്മുടെ പാപം പൊറുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുവോ? മനുഷ്യന്മാര് നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യും. എന്തിനാ നമുക്ക് അയാളിൽ നിന്ന് വല്ല ആനുകൂല്യം കിട്ടാനാ? എന്നോട് അയാൾ എന്ത് ദ്രോഹം ചെയ്താലും വേണ്ടി ഞാൻ പുറത്തു എന്ന് പറയും ചിലപ്പോ. എന്തിനാ അയാൾ പണക്കണ്ട, അയാളിൽ നിന്ന് ഭാവിയിൽ വല്ല ആനുകൂല്യമൊക്കെ ചിലപ്പോ എന്റെ ഈ മഗ്ഫിറത്തോണ്ട് കിട്ടിയേക്കും, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാ. അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയും മര്യാദക്ക് പൊരുത്തപ്പെട്ടല്ലേ, ഈ കാര്യം കാണാൻ അപ്പുറത്തും ഭീഷണി ഉണ്ടാവും, അപ്പൊ പിന്നാണ് പൊരുത്തപ്പെടും. ഈ രണ്ട് നിലക്കും അല്ല അള്ളാടെ പൊരുത്തപ്പെടല്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയോടും പുറത്തോളണമെന്ന് യാതൊരു ഗ്യാരണ്ടി അവനില്ല. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനെ ഭീഷണിപ്പെടുത്താനും ആരെങ്കിലും പേടിച്ചിട്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്നതുമല്ല. അവൻ കവിയാണ്, അവൻ അസീസാണ്. ആ കാര്യത്തിലേക്കുള്ള സൂചന എന്നോണമാണ് പടച്ചവൻ പൊറുക്കുന്നവനാണെന്ന് പറയുന്നിടത്തൊക്കെ അവൻ പറയുന്നുണ്ട്, പല സ്ഥലത്തും പറയുന്നുണ്ട്. ഉദാഹരണമായി അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ആരെയും ഭയന്നിട്ടല്ലോ അവൻ, ആരെയും പേടിക്കേണ്ട കാര്യമില്ല, അവൻ അസീസ് കൂടിയാണ്. അപ്പൊ പുറത്തു കൊടുത്തോളണം എന്നൊന്നുമില്ല അള്ളാഹ്ക്ക്, എന്നിട്ടും അവന്റെ ഔദാര്യം കൊണ്ടാണ് അവൻ ഈ പുറത്തു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ചോന് എന്നോടുള്ള ഒരു വലിയ ഔദാര്യം കൊണ്ട് പുറത്തു തരുന്നതാ, അല്ലാതെ എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനൊന്നുമല്ല. അപ്പൊ പടച്ചോന്റെ ഒരു പ്രത്യേകമായ ഔദാര്യമാണത്. ആ നിലക്ക് പടച്ചോനെ പുറത്തു തരണം, നിന്റെ ഔദാര്യമാണ് എന്നാണ് മനുഷ്യൻ പറയേണ്ടത്. അലാഹുവൽ അസീസുൽ ഖഫാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സ് പൊട്ടിക്കൊണ്ടാണ് പറയാണ് വേണ്ടത്. മനസ്സുകൊട്ടി പറഞ്ഞാൽ ഏത് കാര്യവും അള്ളാഹുവോട് പൊറുക്കും. അതാണ് അതിന്റെ ആശയമാണ് ഈ കേൾക്കുന്നത്. എന്ത് കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ
പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ പടച്ചോനെ നീയല്ലാതെ ഗാഫിറില്ല നീയല്ലാതെ പൊറുക്കുന്നവനില്ല നിന്നോടല്ലാതെ എനിക്ക് പറയാനില്ല നീയല്ലാതെ എന്റെ സങ്കടം കേൾക്കുന്നവനില്ല എന്നങ്ങനെ മനസ്സ് പൊട്ടിക്കൊണ്ട് നീ പറഞ്ഞാൽ നീ എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവനിലേക്ക് നീട്ടുന്ന കൈകളെ ഒരിക്കലും അവൻ തട്ടുന്നവനല്ല എന്ന ആശയമാണ് വിശ്വാസിക്ക് ഗാഫിറെന്നും ഗഫൂറെന്നും ഗഫാറും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകേണ്ടത്.